Hi students, next topic is sparse matrix. Okay, so what is sparse matrix? Sparse matrix is a two dimensional array. Sparse matrix is a mathematical topic. Mathematically, sparse matrix is a basically adu two dimensional array. Pinne adinte pratheekam enna vacha adile elements, most of the elements should be zero. ഒരു മാട്രിക്സിൽ തന്നിട്ടുള്ള ഒരു മാട്രിക്സിലെ മെജോറിറ്റി ഓഫ് ദ എലമെന്റ്സ് സീറോ ആണെങ്കിൽ അത്തരത്തിലുള്ള മാട്രിക്സ് എന്ന് പറയുന്ന പേരാണ് സ്പാർസ് മാട്രിക്സ്, റൈറ്റ്? സോ സ്പാർസ് മാട്രിക്സ് ഈസ് എ ടു ഡൈമെൻഷണൽ അറേ ആൻഡ് ഇറ്റ് ഹാസ് എ മിനിമം നമ്പർ ഓഫ് നോൺ സീറോ എലമെന്റ്സ്, മെജോറിറ്റി എലമെന്റ്സ് ആർ സീറോ. ഇനി ഇത്തരത്തിലുള്ള ഒരു സ്പാർസ് മാട്രിക്സിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്? സ്പാർസ് ഞാൻ പറഞ്ഞു മെജോറിറ്റി ഓഫ് ദ എലമെന്റ്സ് വിൽ ബി സീറോ. അപ്പൊ നമ്മള് ഒരു ഹ്യൂജ് മെട്രിക്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഹൺഡ്രഡ് സൈസ് ഹൺഡ്രഡ് ആൻഡ് ഹൺഡ്രഡ് സൈസിലുള്ള ഒരു ടു ഡയമെൻഷണൽ അറേ മെട്രിക്സിന് റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് മെജോറിറ്റി ഓഫ് ദ എലമെന്റ്സ് സീറോ ആയിക്കഴിഞ്ഞാല് ദർ ഇസ് എ ലോട്ട് ഓഫ് വേസ്റ്റേജ് ഓഫ് മെമ്മറി, ഒരുപാട് മെമ്മറി സ്പേസിൽ സീറോ സീറോ എന്ന് സ്റ്റോറി ഉണ്ടായിട്ട് വരും. സോ അത് ബേസിക്കലി ഒരു വേസ്റ്റേജ് ആണ് സ്പേസ്. അപ്പൊ അങ്ങനെ വരുന്ന ഒരു സാഹചര്യം എങ്ങനെ അവോയ്ഡ് ചെയ്യാം, ആ വേസ്റ്റേജ് എങ്ങനെ കുറയ്ക്കാം എന്നുള്ള ഒരു കൺസെപ്റ്റാണ് സ്പാർസ് മെട്രിക്സ് റെപ്രസെന്റേഷൻ. അതായത് നമ്മൾ ഈ സ്പാർസ് മെട്രിക്സിനെ വേറൊരു രീതിയിൽ റെപ്രസെന്റ് ചെയ്യാൻ പോവാണ് ഫോർ അവോയ്ഡിങ് ദ വേസ്റ്റേജ് ഓഫ് മെമ്മറി. എന്തുകൊണ്ടാണ് വേസ്റ്റേജ് വരുന്നത്? സ്പാർസ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു മെട്രിക്സിലെ മെജോറിറ്റി ഓഫ് എലമെന്റ്സ് സീറോ ആയ മെട്രിക്സിനെയാണ് സ്പാർസ് മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മെട്രിക്സിൽ സീറോ മെജോറിറ്റി ഓഫ് എലമെന്റ്സ് സീറോ വരുമ്പോൾ ഒരു വലിയ മെട്രിക്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മാക്സിമം വേസ്റ്റേജ് ആണ് കൂടുതൽ. അപ്പൊ അങ്ങനെ ഒരു കൺസെപ്റ്റ്, ഒരു വേസ്റ്റേജ് ഒഴിവാക്കാനാണ് സ്പാർസ് മെട്രിക്സ് റെപ്രസെന്റേഷൻ യൂസ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് സ്പാർസ് മെട്രിക്സ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്? സ്പാർസ് മെട്രിക്സ് റെപ്രസെന്റേഷനിൽ നമ്മൾ മെയിൻലി ഒരു ത്രീ കോളംസ് വരുന്ന ഒരു മെട്രിക്സിനെയാണ് യൂസ് ചെയ്യുന്നത്. സ്പാർസ് മെട്രിക്സ് റെപ്രസെന്റേഷനിൽ മെയിൻ ആയിട്ട് നമുക്ക് ത്രീ കോളംസ് ആണ് വരുന്നത്, കോളം നമ്പർ വൺ, കോളം ടു, കോളം ത്രീ. ഓക്കെ, ആൻഡ് ദ നമ്പർ ഓഫ് റോസ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല, അത് ബേസ്ഡ് ഓൺ ദ മെട്രിക്സ്. ഇനി സ്പാർസ് മെട്രിക്സിന്റെ ഫസ്റ്റ് റോ ഒരു പ്രത്യേകതയുണ്ട്. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ദാറ്റ് ഇൻഡിക്കേറ്റ്സ് നമ്പർ ഓഫ് റോസ് ഇൻ ദ ഒറിജിനൽ മെട്രിക്സ്. നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്ന സ്പാർസ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസ് ആണ് ഇതിലെ ഫസ്റ്റ് എലമെന്റ്. ഓക്കെ, സെക്കൻഡ് എലമെന്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് കോളംസ് ഇൻ ദ ഒറിജിനൽ മെട്രിക്സ്. നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്ന സ്പാർസ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസ് ആണ് ഇതിലെ സെക്കൻഡ് എലമെന്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് ദ തേർഡ് എലമെന്റ് ഈസ് ദ നമ്പർ ഓഫ് നോൺ സീറോ വാല്യൂസ് ഇൻ ദ ഒറിജിനൽ മെട്രിക്സ്. തന്നിട്ടുള്ള ഒറിജിനൽ മെട്രിക്സിൽ എത്ര നോൺ സീറോ വാല്യൂസ് ഉണ്ട് എന്നുള്ള കൗണ്ട് ആണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു മെട്രിക്സിനെ സ്പാർസ് മെട്രിക്സ് ആയിട്ട് കൗണ്ട് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ദറ്റ് ഈസ് ദ നമ്പർ ഓഫ് റോ. ഇത് എത്ര റോ ഉണ്ട്? വൺ, ടു, ത്രീ, ഫോർ. സോ നമ്പർ ഓഫ് റോ ഈസ് ഫോർ. ആൻഡ് സെക്കൻഡ് വാല്യൂ ഈസ് നമ്പർ ഓഫ് കോളംസ്. സോ ഹൗ മെനി കോളംസ് ആർ ദർ? വൺ, ടു, ത്രീ, ഫോർ. സോ നമ്പർ ഓഫ് കോളംസ് ഈസ് ഫോർ. ഓക്കെ, ആൻഡ് തേർഡ് വാല്യൂ ഈസ് നമ്പർ ഓഫ് നോൺ സീറോ വാല്യൂസ്. ഇതിൽ എത്ര നോൺ സീറോ വാല്യൂസ് എന്ന് കൗണ്ട് ചെയ്യാം? വൺ, ടു, ത്രീ, ഫോർ, ഫൈവ്, സിക്സ്. ഓൺലി സിക്സ് വാല്യൂസ് ആർ നോൺ സീറോസ്. ഓക്കെ, സോ ദ വാല്യൂ ഈസ് സിക്സ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് റോ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് റോസ് എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് ദിസ് ഈസ് ദ ഫസ്റ്റ് ഒരു ഈ എ എന്ന് പറയുന്ന ദിസ് ഈസ് ദ മാട്രിക്സ് എ. നമുക്ക് തന്നിട്ടുള്ള സ്പാർസ് മാട്രിക്സ് ആണ് എ. നമ്മൾ ചെയ്യാൻ പോകുന്ന സ്പാർസ് മെട്രിക്സ് റെപ്രസെന്റേഷൻ ആണ് ബി. ഓക്കെ, ഈ എ എന്ന് പറയുന്ന മെട്രിക്സിലെ ഏത് വാല്യൂ ആണ് അതിന്റെ റോ ആൻഡ് കോളം വാല്യൂ ആണ് ഇത്? അതായത് ഫസ്റ്റ് വരുന്ന നോൺ സീറോ വാല്യൂ എടുക്കുക. സോ ഈ ഒരു റോയിലെ ഏതാണ് ഫസ്റ്റ് നോൺ സീറോ വാല്യൂ വരുന്നത്? ദിസ് ഈസ് വൺ. വാട്ട് ഈസ് ദ ഇൻഡെക്സ് എ ഓഫ് സീറോ വൺ? അല്ലെ, എ ഓഫ് സീറോ വൺ എന്ന് പറയുന്ന വാല്യൂ ആണ്. അപ്പൊ അത് നമുക്ക് ഇവിടെ റെപ്രസെന്റ് ചെയ്യണം. സോ ഫസ്റ്റ് റോ എന്ന് പറയുന്ന ഏത് റോ ആണ്? സീറോ ത്രോ. സോ സീറോ ത്രോ. കോളം നമ്പർ എത്രയാണ്? വൺ, സീറോ ആൻഡ് വൺ. അപ്പൊ ഇതിൽ നമ്മൾ ഏത് വാല്യൂ ആണ് അതിന്റെ റോ വാല്യൂ, അതിന്റെ കോളം വാല്യൂ, അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂ, അങ്ങനെ നമ്മൾ ഓരോ വാല്യൂനെ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുക ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ഇവിടെ നോക്കാം, വൺ എന്ന് പറയുന്നത് നോൺ സീറോ വാല്യൂ ആണ്. അപ്പൊ അതിന്റെ റോ വാല്യൂ ഈസ് സീറോ, അതിന്റെ കറസ്പോണ്ടിങ് കോളം വാല്യൂ വൺ. അപ്പൊ എ ഓഫ് സീറോ വൺ ഈക്വൽ ടു വൺ. ഇനി അടുത്ത വരുന്ന നോൺ സീറോ വാല്യൂ ദിസ് ഇസ് ഫൈവ്. ഇത് ഏത് വാല്യൂ വരുന്നത്? റോ ഈസ് വൺ ആൻഡ് കോളം വാല്യൂ ഇസ് സീറോ. സോ വൺ, സീറോ. പ്രോഡ് ഈ ഒരു കോളത്തിൽ അതിന്റെ കറസ്പോണ്ടിങ് റോ വാല്യൂ വരുന്നു. കോളത്തിന്റെ ഈ ഒരു റോ കോളത്തിൽ കറസ്പോണ്ടിങ് സീറോ വാല്യൂ വരുന്നു. ആൻഡ് ദ വാല്യൂ ഈസ് കറസ്പോണ്ടിങ് വാല്യൂ ഇസ് ഫൈവ്. സോ ഫൈവ് എന്ന് പറയുന്ന വാല്യൂ എനിക്ക് കഴിയും.
അടുത്ത വാല്യൂ എന്താ വരുന്നത് ഫോർ ഫോർ എന്ന് പറയുമ്പോൾ ഏത് റോയാണ് വരുന്നത് ഫസ്റ്റ് റോ നമ്മൾ എപ്പോഴും ഒരു മാട്രിക്സിൽ ദിസ് ഈസ് സീറോ സീറോ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക സീറോ വൺ ടു ത്രീ കോളം അങ്ങനെ സീറോ വൺ ടു ത്രീ അപ്പോൾ ഫസ്റ്റ് റോ കോളം റോ നമ്പർ വൺ തേർഡ് സെക്കൻഡ് വാല്യൂ സോ വൺ ആൻഡ് ടു ആൻഡ് റീസ് ഫോർ ഇങ്ങനെ ഓരോ വാല്യൂ എൻട്രി ചെയ്താണിത് ഓക്കെ ദിസ് ഈസ് ദ അവർ സ്പാർസ് മാട്രിക്സ് റെപ്രസെൻറ്റേഷൻ ഇനി എങ്ങനെയാണ് ഈ സ്പാർസ് മാട്രിക്സ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് മാട്രിക്സ് റെപ്രസെൻറ്റേഷൻ യൂസിങ് ആൻഡ് ഇറ്റ്സ് അൽഗോരിതം അൽഗോരിതത്തിൽ നമ്മൾ എങ്ങനെ തന്നിട്ടുള്ള സ്പാർസ് മാട്രിക്സിനെ അതിൻ്റെ വേസ്റ്റേജ് മെമ്മറി വേസ്റ്റേജ് അവോയ്ഡ് ചെയ്തിട്ട് ഒരു സ്പാർസ് മാട്രിക്സ് റെപ്രസെൻറ്റേഷൻ ചെയ്യുന്നതെന്ന് നോക്കാം അപ്പം അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേരിയബിൾസിൽ ഞാൻ പറഞ്ഞു ബി എന്ന് പറയുന്നത് റെസ്പോണ്ടിങ് സ്പാർസ് മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ യൂസ് ചെയ്യുന്ന മെട്രിക്സ് ആണ് പിന്നെ എ എന്ന് പറയുന്നതാണ് നമ്മുടെ തന്നിട്ടുള്ള സ്പാർസ് മെട്രിക്സ് പിന്നെ ഒരു വേരിയബിൾ യൂസ് ചെയ്യുന്നുണ്ട് കെ കെ എന്ന് പറയുന്ന വേരിയബിൾ ഇനീഷ്യലി നമ്മൾ വൺ ആയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ സോ കെയുടെ വാല്യൂ വൺ റീസെറ്റ് ചെയ്തു പിന്നെ നമുക്കറിയാം ഈ ഒരു മെട്രിക്സിലെ ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് നമ്പർ ഓഫ് റോ ആണ് റോ എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ റീഡ് ചെയ്യുന്നുണ്ട് വാട്ട് ഈസ് നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് അപ്പോൾ റോ എ കോളം എന്ന് പറയുന്ന ഈ രണ്ട് വാല്യൂബിളിൽ അതിൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ അത് ആദ്യം അസൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ബി ഓഫ് സീറോ സീറോ എന്ന് പറയുന്ന മാട്രിക്സ് റെപ്രസെൻറ്റേഷനിലേക്ക് റോയുടെ വാല്യൂ അസൈൻ ചെയ്തു ബി ഓഫ് സീറോ വണ്ണിലേക്ക് കോളം അസൈൻ ചെയ്തു ഓക്കെ ഇനി നമ്മൾ ഈ തേർഡ് എലമെൻറ്റ് ദാറ്റ് ഈസ് നമ്പർ ഓഫ് നോൺ സീറോ എലമെൻസിൻ്റെ വാല്യൂ ഇപ്പോൾ സ്റ്റോർ ചെയ്യുന്നില്ല അത് ഫൈനൽ എൻഡ് ഓഫ് ദ അൽഗോരിതത്തിലാണ് സ്റ്റോർ ചെയ്യുന്നത് ഓക്കെ ഡയറക്ട്ലി ഫോർ ലൂപ്പ് ചെയ്യാണ് എന്തിനാ ഫോർ ലൂപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോ എലമെൻറ്റും എടുത്തിട്ട് വി ഹാവ് ടു കമ്പയർ വിത്ത് വെതർ ഇറ്റ് ഈസ് സീറോ നോൺ സീറോ നോൺ സീറോ എലമെൻ്റ് ആണോ സീറോ എലമെൻ്റ് ആണോ എന്ന് കമ്പയർ ചെയ്യണം നോൺ സീറോ എലമെൻറ്റിനെ മാത്രമാണ് ഈ മെട്രിക്സിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് അപ്പോൾ സീറോ ആണെങ്കിൽ നമ്മളത് സ്കിപ്പ് ചെയ്യും നോൺ സീറോ ആണെങ്കിൽ സ്റ്റോർ ചെയ്യും അതിനാണ് നമ്മൾ രണ്ട് ഫോർ ലൂപ്പ് യൂസ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഫോർ ലൂപ്പ് ഈസ് യൂസിങ് ഐ ആൻഡ് സെക്കൻഡ് ഫോർ ലൂപ്പ് ഈസ് ജെ അപ്പോൾ നമുക്കറിയാം എപ്പോഴും ഫോർ ലൂപ്പ് രണ്ട് ഇന്നർ ഫോർ ലൂപ്പ്സ് വരുമ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് ഇന്നർ ഫോർ ലൂപ്പിൽ നമ്മൾ കമ്പയർ ചെയ്യുന്നുണ്ട് ആ വാല്യൂ സീറോ ആണോ നോട്ട് ഈക്വൽ ടു സീറോ ആണെങ്കിൽ മാത്രമാണ് ഈ ഒരു ഇഫ് എൽസ് ഇഫിൻ്റെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് എന്നിട്ട് നമ്മൾ ആ വാല്യൂ ഇതിലേക്ക് സ്റ്റോർ ചെയ്യുക ചെയ്യുന്നത് നമുക്കതെങ്ങനെയാണ് ഒന്ന് രണ്ട് വാല്യൂസ് ഒന്ന് ട്രാക്ക് ചെയ്ത് നോക്കാം ആക്ച്വലി നമ്മൾ കെയുടെ വാല്യൂ വൺ സെറ്റ് ചെയ്തു ആൻഡ് ബി എന്ന് പറയുന്ന നമ്മുടെ മെട്രിക്സ് റെപ്രസെൻറ്റേഷനിലേക്ക് റോയുടെ വാല്യൂ അസൈൻ ചെയ്തു കോളത്തിൻ്റെ വാല്യൂ അസൈൻ ചെയ്തു ഇനിയാണ് രണ്ട് ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഐ ഈക്വൽ ടു സീറോ എന്ന് പറയും നമ്മൾ എപ്പോഴും അറിയാം ഫോർ ലൂപ്പിൽ ഫസ്റ്റ് ഒരു ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യും അതിൻ്റെ ഉള്ളിലുള്ള സെക്കൻഡ് ഫോർ ലൂപ്പ് കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്തതിന് ശേഷം അത് എക്സിറ്റ് ആയാൽ മാത്രമേ ഈ ഫോർ ലൂപ്പ് പിന്നെ അഡ്വാൻസ് ചെയ്യുള്ളൂ അപ്പോൾ ആദ്യം ഐ ഈക്വൽ ടു സീറോ ഇനി ഈ ഐ ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞാൽ ഇതിവിടെ സ്റ്റോപ്പായി പിന്നെ ഈ ഫോർ ലൂപ്പിലേക്ക് കയറി ജെ ഈക്വൽ ടു സീറോ പിന്നെ ഫുൾ ത്രൂ ഔട്ട് ജെയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്ത് എപ്പോഴാണോ ഈ ഒരു കണ്ടീഷൻ എക്സീഡ് ചെയ്യുന്നത് ആ സമയത്ത് മാത്രമാണ് പിന്നെ ഇപ്പോൾ ഐയുടെ അവിടേക്ക് എത്തുള്ളൂ ഇതെന്തിനാണ് ഈ ഫോർ ലൂപ്പ് എന്ന് ചോദിച്ചാൽ നമ്മൾ തന്നിട്ടുള്ള സ്പാർസ് മെട്രിക്സിന് ഓരോ എലമെൻ്റ് എടുത്ത് കമ്പയർ ചെയ്യാണ് വെതർ ഇറ്റ് ഈസ് ഈക്വൽ ടു സീറോ ഓർ നോട്ട് ഈക്വൽ ടു സീറോ ഈക്വൽ ടു സീറോ ആണെങ്കിൽ അതിനെ സ്കിപ്പ് ചെയ്യും നോട്ട് ഈക്വൽ ടു സീറോ ആണെങ്കിൽ നമ്മൾ ആ വാല്യൂ എടുത്തിട്ട് അതിൻ്റെ ഇൻഡെക്സ് ആയിട്ടുള്ള ഫസ്റ്റ് റോ ഇൻഡെക്സ് വാല്യൂ കോളം ഇൻഡെക്സ് വാല്യൂ എടുത്തിട്ട് ഈ ഒരു കറസ്പോണ്ടിങ് സ്പാർസ് മെട്രിക്സിലെ ഫസ്റ്റ് എലമെൻറ്റ് സെക്കൻഡ് എലമെൻ്റായിട്ട് അസൈൻ ചെയ്യും ആൻഡ് ദെൻ ആ എലമെൻ്റ് എടുത്തിട്ട് തേർഡ് വാല്യൂ എന്ന് പറയുന്ന ഈ കോളത്തിൽ അസൈൻ ചെയ്യും ഇതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിനെ ഓരോ റോയും എടുക്കണം അതുകൊണ്ടാണ് നമ്മളിങ്ങനെ രണ്ട് ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നത് നമുക്കെങ്ങനെ അത് ട്രാക്ക് ചെയ്ത് നോക്കാം ഫസ്റ്റ് ഐ ഈക്വൽ ടു സീറോ ഐ ഈസ് ലെസ് ദാൻ ഫോർ ദെൻ ഇനീഷ്യലി ബിയുടെ വാല്യൂയിലേക്ക് നമ്മൾ റോയുടെ വാല്യൂ റോ എന്ന് പറയുന്നത് നമ്പർ ഓഫ് റോസ് സ്റ്റോർ ചെയ്തിട്ടുണ്ട് അത് ഫോറിന് അസൈൻ ചെയ്തു കോളത്തിൻ്റെ വാല്യൂ ഫോർ തന്നെയാണ് അതും അസൈൻ ചെയ്തു പിന്നെ ജെ സ്റ്റാർട്ട് ചെയ്തു ഫസ്റ്റ് എ ഓഫ് സീറോ സീറോ എ ഓഫ് സീറോ സീറോ എന്ന് പറയുമ്പോൾ ഐ എ ഓഫ് ഐ ജെ എന്ന് പറയുന്ന വാല്യൂ ആണ് ഐയുടെ വാല്യൂ നമുക്ക് അറിയാം സീറോ ജെയുടെ വാല്യൂ സീറോ ഫസ്റ്റ് സ്പാർസ് മെട്രിക്സിൽ എലമെൻ്റ് എടുത്തിരിക്കണം അത് സീറോ ആണോ എന്ന് ചെക്ക് ചെയ്യുക ചെയ്യുന്നത് സോ ദറ്റ് ഈസ് ഓൾറെഡി സീറോ അപ്പോൾ നമ്മളത് എക്സിറ്റ് ആവും അഗെയിൻ ജെ മാത്രമാണ് ഇൻക്രിമെൻ്റ് ചെയ്യുന്നത് ഐ എപ്പോഴും സീറോ ആയിട്ടിരിക്കുന്നത് ഐ ഈക്വൾ ടു സീറോ എന്ന് പറയുമ്പോൾ ഈ ഒരു റോയെ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ദറ്റ് ഈസ് ഐ ഈക്വൾ ടു സീറോ ഇപ്പോൾ ഐ ഈക്വൽ ടു സീറോ എന്ന് പറയുമ്പോൾ നമ്മൾ ജെ ഇങ്ങനെ ഓരോ വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്ത് ഇൻക്രിമെൻ്റ് ചെയ്തു ഫസ്റ്റ് ജെ ഈക്വൽ സീറോ എടുത്തു എന്നിട്ട് ഈ വാല്യൂ എടുത്തപ്പോൾ അത് സീറോ ആണോ എന്ന് കമ്പയർ ചെയ്തു സീറോ ആയതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്യും അടുത്തത് അഗെയിൻ ജെ അഡ്വാൻസ് ചെയ്യും ജെ അഡ്വാൻസ് ചെയ്തിട്ട് എ ഓഫ് സീറോ വൺ
ഈ വാല്യൂ എടുക്കും. അത് സീറോ ആണോ എന്ന് നോക്കും. അല്ല, ബിക്കോസ് ഇറ്റ് ഈസ് എ വൺ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിൻ്റെ ഇൻഡെക്സ് വാല്യൂ സീറോ എന്ന് പറയുന്നത് ബി ഓഫ് വൺ സീറോയിലേക്ക് അസൈൻ ചെയ്തു. സെക്കൻഡ്, അതിൻ്റെ കോളം വാല്യൂ വൺ വൺ എന്ന് പറയുന്ന കോളം വാല്യൂ ഇതിലേക്ക് അസൈൻ ചെയ്തു. വൺ എന്ന് പറയുന്നത് ബി വൺ വണ്ണിലേക്ക് അസൈൻ ചെയ്തു. ഇനി നമുക്ക് വാല്യൂ ആണ് അസൈൻ. ആദ്യം റോ അസൈൻ ചെയ്യണം, പിന്നെ കോൾ അസൈൻ ചെയ്യണം, പിന്നെ അതിൻ്റെ വാല്യൂസ്. വാല്യൂ എന്താ? വൺ. ഇതാണ് ഈ ചെയ്യുന്നത്. ഈ ബി എന്ന് പറയുന്ന മാട്രിക്സ് എന്താ? നമ്മുടെ ഈ തന്നിട്ടുള്ള മാട്രിക്സ് ആണ്. അപ്പം അതിൽ ബി വൺ സീറോ എന്ന് പറയുമ്പോൾ ഈ വാല്യൂ ഇട്ട് വരും, അതിലേക്ക് സീറോ ആണ് അസൈൻ ചെയ്തത്. ബി വൺ വൺ എന്ന് പറയുന്ന ഈ വാല്യൂ ആണ് അതിൽ വൺ അസൈൻ ചെയ്തു. പിന്നെ അതിൻ്റെ വാല്യൂ ആയിട്ടുള്ള വൺ ടു എന്ന് പറയുന്നതിലേക്ക്. ഇതാണ് നമ്മുടെ ഈ ഒരു റോയാണ് ഈ ഒരു എലമെൻറ്റിനെ ഫുൾ റെപ്രസെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ റോ, കോളം, വാല്യൂ. ഇങ്ങനെ നമ്മൾ ഓരോന്നും കമ്പയർ ചെയ്യും. ഇനി നമ്മൾ ചെയ്യുന്നത് ജെയുടെ വാല്യൂ ടു ആണ്. ടു എടുത്തിട്ട് കമ്പയർ ചെയ്യാണ്. ടു എടുത്ത് കമ്പയർ ചെയ്യുമ്പോൾ അത് സീറോ ആയതുകൊണ്ട് എക്സിറ്റ് ആവും. ത്രീ എടുത്ത് കമ്പയർ ചെയ്യുമ്പോൾ എക്സിറ്റ് ആവും. ഇനി എന്ത് ചെയ്യണം? ഈ ഫുൾ റോ കഴിഞ്ഞു, അതായത് ജെയുടെ ഫുൾ ഫോർ ലൂപ്പ് കംപ്ലീറ്റ് ആയി. ജെ ഈക്വൽ ടു ത്രീ ഫോർ ആയിട്ട് വരുമ്പോൾ ഫോർ ലെസ് ദാൻ ആകുമ്പോൾ അത് എക്സിറ്റ് ആവും. അപ്പം എന്ത് ചെയ്യും? ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്തു. ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യുന്ന സമയത്ത് നൗ ഐ ഈക്വൽ ടു വൺ. അപ്പൊ ഏത് ഏത് റോ ആയി? ഈ റോ ആയി. ഇനി വീണ്ടും സീറോ വൺ ടു ത്രീ എന്ന് അഡ്വാൻസ് ചെയ്യും. അപ്പൊ നമ്മൾ ഓരോ വാല്യൂ വരുന്ന സമയത്തും നമ്മൾ ഇതിലേക്ക് അസൈൻ ചെയ്യും. അതാണ് ഈ കാണുന്നത്. ഇങ്ങനെയാണ് ഈ അൽഗോരിതം വർക്ക് ചെയ്യണേ. ഈ അൽഗോരിതത്തിൻ്റെ കുറച്ച് കോഡും കൂടി ഉണ്ട്. അതാണിത് ബി ഓഫ് കെ ടു എന്ന് പറയുന്നത് വൺ, ഐ ഓഫ് ജെ എന്ന് അസൈൻ ചെയ്യും. പിന്നെ കെ ഇൻക്രിമെൻ്റ് ചെയ്യുന്നുണ്ട്. കെ ഇൻക്രിമെൻ്റ് ചെയ്യുന്നതിനാന്ന് വെച്ചാൽ നമ്മൾ കെ എന്ന് പറയുന്ന വാല്യൂ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ സ്റ്റോർ ചെയ്യുന്നത്. കെ ആണ് നമ്മുടെ സ്പാർസ് മാട്രിക്സിൻ്റെ ഇൻഡെക്സ് ആയിട്ട് പോകുന്നത്. അപ്പോൾ ഓരോ വാല്യൂ എൻ്റർ ചെയ്യുന്ന സമയത്ത് കെ ഇൻക്രിമെൻ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എത്ര കോളംസ് ഈ സ്പാർസ് മാട്രിക്സിൽ ഉണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കെ ആദ്യം വണ്ണ് കൊടുത്തിട്ടുണ്ട്, പിന്നെ അത് ഈ കോളം കഴിഞ്ഞ് വൺ എന്ന് പറഞ്ഞാൽ ഈ കോളത്തിലാണ് അസൈൻ ചെയ്യേണ്ടത്. പിന്നെ ടു ത്രീ ഫോർ അങ്ങനെ. ഫൈനലി ഈ കെയുടെ വാല്യൂ എത്രയാണോ അതാണ് നമ്പർ ഓഫ് എലമെന്റ്സ്. അപ്പം നമ്മൾ ഈ ഒരു സമയത്ത് ഇവിടെ നിന്ന് എൻറ്റർ ചെയ്യുന്ന സമയത്ത് കെ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കെയുടെ വാല്യൂ ഒന്ന് ഡിക്രിമെൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ബി ഓഫ് സീറോ ടുവിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. ബി ഓഫ് സീറോ ടു നമ്മൾ പറഞ്ഞു നമ്പർ ഓഫ് എ നോൺ സീറോ എലമെന്റ്സ് നമ്മൾ ലാസ്റ്റാണ് സ്റ്റോർ ചെയ്യുക. അതിനാണ് ഈ കാണിക്കുന്നത് കെ കണ്ടു മൈനസ് വൺ. ഓക്കെ, Hope you all understand. Thank you.